Hi viewers, welcome to my channel. Planner stay magical in the planner. Within the bind, the carna than an alati polyana, a print on a floral printer, and a little blue shade and a little colorful light on the printer, and a little stacker print and malish by. And then a $5.99 is in the price of another. Either Arnor or Anglar or Nutitan Tumbra, Arnor Next, my goals and my page. My goals and my page. In the Rambe Deku Namakuda in the Kanamaka Gold, must take a gold detailing and a good thing. Goal, why, action steps, and deadline. And then the over goal and in the steps and the steps and the steps and the space. And the other gratitude jarana, the gratitude item, idea bank, other space and a colorful idol of space of the good under Ikigaida or a concept, that is Japanese concept, and then you do detailing go to the tender, then you do mission board, whatever the tender, passion mission, profession vocation, macaparnata, find your Ikigai in the caparnata, go to the tender. Self-esteem chart. If you have a plan along a section, I have a self-esteem chart. I am confident and insecure. I have a wish list. I have a paper. 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 I have a smoothness. I have a paper. 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 I have We will check the bucket list. പിന്നെ വരുന്നത് ഹെലികോപ്റ്റർ വ്യൂ ആണ് നല്ല കളർഫുൾ ആയിട്ട് എല്ലാ മന്തിലേക്കും എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ള രീതിയിൽ കളർഫുൾ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഉണ്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് നമ്മൾ മന്തിലേക്ക് വരാം അപ്പം മന്ത്ലി പ്ലാനിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോവാണ് അപ്പം മന്ത്ലി പ്ലാനർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നോട്ട്സ് എഴുതാൻ സ്പേസ് ഉണ്ട് പിന്നെ ഓരോ ഡേയ്സിന്റെ വെച്ചിട്ട് നല്ല സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഗോൾസ് എഴുതാൻ പിന്നെ സ്കിൽ ടു ഹാബിറ്റ് ഡിസ്ട്രാക്ഷൻ ടു അവോയ്ഡ്സ് പ്ലേസ് വെർ ടു ഗോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏത് മന്താണെന്ന് എഴുതാനുള്ള സ്പേസ് ഉണ്ട് അൺഡേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമായിട്ട് നമുക്ക് എപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എഴുതി സ്റ്റാർട്ട് ചെയ്ത് പോകാം പിന്നെ ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു 8 ട്രാക്കർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നോട്ട്സ് എഴുതാനുള്ള സ്പേസ് ഉണ്ട് നല്ല കളർഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാൻ തന്നെ നമുക്കൊരു ഒരു ഭംഗിയായിട്ട് മനസ്സിലൊരു സന്തോഷം തോന്നും പിന്നെ ഡെയിലി പ്ലാനർ എന്ന് പറഞ്ഞിട്ട് എഴുതാനായിട്ട് 31 ഡേയ്സിൻ്റെ പ്ലാനർ എന്നിട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിയുമ്പോഴത്തേക്കും ഇൻകം ട്രാക്കറാണ് വരുന്നത് അവിടെ ഡിസ്ക്രിപ്ഷൻ ഡേറ്റ് അങ്ങനെ കാര്യങ്ങളുണ്ട് എക്സ്പെൻസ് ട്രാക്കറുണ്ട് പിന്നെ ഒരു മന്ത്ലി റിവ്യൂ അതൊരു നല്ല കാര്യമാണ് നമുക്ക് മന്ത്ലി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റിയത് ചെയ്യുന്നത് ഇനി ചെയ്യാനുള്ളത് ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ഏതൊക്കെയാണ് അതൊക്കെ വെച്ചിട്ട് നമുക്ക് റൈറ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ബ്രെയിൻ സ്ട്രോമിങ് തോട്ട്സ് പിന്നെ ബ്രെയിൻ ഡംസ് അതൊക്കെ നമുക്കിവിടെ എഴുതി വെക്കാം അങ്ങനെ ഓരോ മന്തിൻ്റെയും ഡീറ്റെയിലിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്
അപ്പോൾ ഇതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങൾ ഏകദേശം അകത്തെല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ് വരുന്നത്, ഈ മന്ത്ലി പ്രിൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ എന്താ പറയുക, എല്ലാം ഒരുപോലെ തന്നെയാണെങ്കിൽ പോലും ആ ഒരു കളർഫുൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും ഒരുപോലെ വരും. പിന്നെ ലാസ്റ്റ് വരുമ്പോൾ ബഡ്ജറ്റ് ബിൽ ട്രാക്കറാണ് വന്നിരിക്കുന്നത്, എല്ലാ മാസത്തിൻ്റെയും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഓവർവ്യൂ, ഓരോ മന്തിൻ്റെ ഫിനാൻഷ്യൽ ഓവർവ്യൂ, നമുക്കത് ലോസ് ആണോ സേവ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ മൈ നെറ്റ്വർത്ത് എന്ന് പറഞ്ഞിട്ട് അസറ്റ് ലയബിലിറ്റീസ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അൺഹെൽപ് തിങ്കിങ് സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട് കുറേ പോയിൻറ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൈ ബുക്ക് ഷെൽഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ബുക്കിൻ്റെ പേരുകളൊക്കെ നമുക്കിവിടെ എഴുതാം. റീഡിംഗ് ട്രാക്കർ നമുക്ക് അതിനുള്ള സ്പേസ് തന്നിട്ടുണ്ട്, അതും നമുക്കിവിടെ ട്രാക്ക് ചെയ്ത് പോകാം. പിന്നെ മൂവി സീരീസ് ട്രാക്കർ ഉണ്ട്, പാസ്വേഡ് കീപ്പർ ഉണ്ട്, നമുക്ക് മറന്നുപോകാതിരിക്കാൻ എഴുതി വെക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ മീൽ പ്ലാൻ, അതിനെ ഒരു സെക്ഷൻ, ഒരു വീക്ക്ലി സെക്ഷൻ തന്നിട്ടുണ്ട്, നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് കോപ്പി എടുത്ത് സൂക്ഷിക്കാം. പിന്നെ രണ്ട് സ്റ്റീക്സ് ഇങ്ങനെ പ്ലെയിനായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ അവിടെ എഴുതാം. പിന്നെ ഹൈലൈറ്റ്സ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ രണ്ട് മന്ത്, അതായത് 2023-24 നമുക്ക് ഡേറ്റ് ഒരു പെട്ടെന്ന് നോക്കണമെങ്കിൽ 2024 കൊടുത്തിരിക്കുന്നത് ഒരു നല്ലൊരു കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും നെക്സ്റ്റ് ഇയറിലൊക്കെ എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കണമെങ്കിൽ അതൊക്കെ ചെയ്യാം. അത്രയാണ് നമുക്ക് ഈ ഒരു പേജിൽ ഒരു 232+ പേജസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ നല്ല തിക്കും എല്ലാം കൊണ്ടും നല്ലൊരു പ്ലാനറാണ്, നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ ഇയർ തൊട്ട് പ്ലാനർ യൂസ് ചെയ്യും, ഞാൻ വേറൊരു പ്ലാനർ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്, അത് ജസ്റ്റ് ഒരു നോർമൽ പ്ലാനറാണ്, നമുക്ക് ജസ്റ്റ് എഴുതി പോകാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഒരു നല്ല ഐഡിയാസൊക്കെ ആയിട്ട് നല്ലൊരു കളർഫുള്ളായിട്ട് ഇരിക്കട്ടെ എന്നോർത്തത് ഒരെണ്ണം മേടിച്ചാണ്. അപ്പോൾ അത് വന്നത് ഇപ്പോഴാണ്, സോ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു മന്ത് കഴിഞ്ഞ് 2 മന്ത്സ് ഏകദേശം തീരാറായപ്പോഴാണ് ചെയ്യുന്നതെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അതിൻ്റെ റിവ്യൂ കൂടെ നിങ്ങളോട് പറയാം. എൻ്റെ വേറെ എന്താ പറയുക പ്ലാനേഴ്സ് ഉണ്ട്, അപ്പോൾ അത് വേറൊരു ദിവസം എല്ലാ പ്ലാനേഴ്സും കൂടെ ഞാൻ കാണിക്കാം, എന്തൊക്കെയാണ് എന്തിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും പുതിയ സാധനത്തിൻ്റെ റിവ്യൂ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുക, നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.